പിന്നെ ജിനോട് പറഞ്ഞു, എന്റെയും ആഗ്രഹം കടുവാക്കുന്നതിൽ കോരത് മാപ്പിളയായിട്ട് മമ്മൂക്കയോ ലാലേട്ടനോ സുരേഷ് ഏട്ടനോ ഒക്കെ അഭിനയിക്കണം എന്നുള്ളതാണെങ്കിൽ പോലും അവരാരും സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ നരയിട്ടിറങ്ങും. അപ്പോൾ അത് ഞാൻ ജിനുവിനോടും ഷാജി ഏട്ടനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിവേ, ഇതൊരു ഒരു ടീമാണ് ഞങ്ങൾ. ഞങ്ങൾ സിനിമ, വലിയ സിനിമകൾ സ്വപ്നം കാണുന്ന, വലിയ രീതിയിൽ സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീമാണ്. ഷാജി ഏട്ടന്റെ അടുത്ത റിലീസാകാൻ പോകുന്ന സിനിമയിലെയും ഒരു പ്രധാന കഥാപാത്രം ഞാനാണ്, കാപ്പ. ആ സിനിമ ഞാൻ കണ്ടു, ആ സിനിമ അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഞാൻ കണ്ടു. ഷാജി ഏട്ടന്റെ ഏറ്റവും നല്ല സിനിമകളിലൊന്നാണ് കാപ്പ എന്നാണ് എൻ്റെ അഭിപ്രായം. ബ്യൂട്ടിഫുള്ളി ഷോട്ടാണ്. കടുവ പോലെ ഒരു സിനിമയല്ല, അഫ്കോഴ്സ് ഒരു കമേഴ്ഷ്യൽ ആക്ഷൻ സിനിമയൊക്കെ തന്നെയാണെങ്കിലും കടുവയുടെ ഒരു ലാംഗ്വേജ് ഒന്നുമല്ല ഷാജി ഏട്ടൻ അതിൽ ചെയ്തിരിക്കുന്നത്. കാപ്പ ഇസ് എ വെരി വെൽ മെയ്ഡ് ഫിലിം. എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള, ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് നോക്കിക്കാണുന്ന ഒരു സിനിമയാണ്. നേരത്തെ ഉണ്ണിയേട്ടൻ, ബിയുണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഷാജി ഏട്ടൻ മലയാള സിനിമയിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ നഷ്ടം ഷാജി ഏട്ടനായിരുന്നില്ല, നമ്മുടെ സിനിമാ വ്യവസായത്തിനാണ്. സോ ഇനിയും കടുവയും കാപ്പയും എലോണും തുടരെ തുടരെ പ്രോജക്റ്റുകൾ ചെയ്ത് ഷാജി ഏട്ടൻ മാസ്റ്റർ ചെയ്ത, ഷാജി ഏട്ടൻ ടോർച്ച് ബെയററായ ആ ജോണർ ഇനി സജീവമായി തന്നെ ഇവിടെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് പേരെ പറ്റി സംസാരിക്കാനുണ്ട്. അബി ക്യാമറമാൻ, എൻ്റെയും ക്യാമറമാനാണ്, ബ്രോഡായിട്ട് ഷൂട്ട് ചെയ്തത് അബിയാണ്. കുരുതി, ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് മൗണ്ട് ചെയ്ത സിനിമ കുരുതി എന്ന സിനിമ, ഞാനിപ്പോൾ ബോംബെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ബോംബെയിലുള്ള ആൾക്കാരോട് ഞങ്ങൾ 22 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുരുതി 22-23 ദിവസങ്ങൾ കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർത്ത സിനിമയാണ്. അഭിനന്ദൻ ഇസ് എ ഹ്യൂജ്ലി ടാലന്റഡ് സിനിമാറ്റോഗ്രാഫർ. ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയും ഞാൻ അഭിനന്ദനെയാണ് സിനിമാറ്റോഗ്രാഫി ഏൽപ്പിച്ചത്, 9. അപ്പൊ ഈ സിനിമയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ അബി ഒന്ന് ഷൂട്ട് ചെയ്തു. താങ്ക് യു അബി, വി വിൽ ഡെഫിനറ്റ്ലി വർക്ക് എ ലോട്ട് മോർ ഇൻ ദ ഫ്യൂച്ചർ. പിന്നെ ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ്, ഞാനല്ല ഇതിന്റെ പ്രൊഡ്യൂസർ, ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ലിസ്റ്റൻ സ്റ്റീഫൻ, എന്റെ ഭാര്യ സുപ്രിയ മേനനുമാണ്. ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്ത ഒരു സിനിമയാണ്. ഇത് തുടങ്ങിയ സമയത്തുണ്ടായ പാൻഡമിക് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റോപ്പേജസ്, തുടർന്ന് അതിനുശേഷം വന്നൊരു ഫ്ലഡ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്രൂവിലുള്ള ആൾക്കാർക്ക് കോവിഡ് വരിക, ഷൂട്ടിംഗ് നിർത്തേണ്ടി വരിക, അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തൊരു പ്രോജക്റ്റാണ്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ഇത്ര വലിയൊരു സക്സസ് ആയി കഴിയുമ്പോൾ അതെല്ലാം നമ്മൾ മറക്കും. സോ നൗ ഇറ്റ് ഓൾ സീംസ് ഓൾ റൈറ്റ്. ഈ സിനിമയിൽ എന്നോടൊപ്പം വർക്ക് ചെയ്ത മാജിക് ഫ്രെയിംസിൻ്റെയും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെയും ഒപ്പം വർക്ക് ചെയ്ത ഓരോ ടെക്നീഷ്യൻസും, ഓരോ യൂണിറ്റ് ബോയും പ്രൊഡക്ഷൻ ബോയും ഡ്രൈവേഴ്സും എല്ലാവരും, ഇന്നത്തെ ഈവനിങ് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സക്സസ്, നിങ്ങളെല്ലാം ഈക്വൽ പാർട്ട്നേഴ്സാണ്. നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ജോലി നന്നായിട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരു ചെറിയ വ്യത്യാസമെങ്കിലും ഉണ്ടായേനെ. സോ ഇറ്റ് ബിലോങ്സ് ടു ഓൾ ഓഫ് യു. ഇതുപോലെ ഒരുപാട് സക്സസ് മീറ്റുകളിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു നടനാണ് ഞാൻ. എപ്പോഴും ഇത്തരം സക്സസ് മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ആ സക്സസിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഞാനെന്ന്. അപ്പോൾ ആ ബോധ്യം ഞാൻ ഒരിക്കലും കൈവിടില്ല. പോസ്റ്ററിൽ വലിയ സൈസിൽ എൻ്റെ ഫോട്ടോ ഒക്കെ ആണെങ്കിലും ഈ സക്സസിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ. ഒരാളെപ്പറ്റി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്, മിസ്റ്റർ ലിസ്റ്റൻ സ്റ്റീഫൻ. ജനഗണമനയുടെ സെലിബ്രേഷന് വരാൻ സാധിക്കാത്തത് കൊണ്ട് അന്ന് മുതൽ എഴുതി തയ്യാറാക്കി വെച്ചിരുന്ന കുറേ കോമഡികൾ ലിസ്റ്റിൻ്റെ കൈവശമുണ്ടായിരുന്നു. അതിൽ ഒന്നിരുന്നെണ്ണം എന്ന് പ്രയോഗിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു മിക്കവാറും ഗോൾഡിൻ്റെ എന്തെങ്കിലും ഫംഗ്ഷന് ബാക്കിയെടുത്തിടാൻ ഒരു സാധ്യത ഞാൻ കാണുന്നു.